സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പോലീസ് സ്റ്റേഷൻ മാർച്ചിന്റെ ഭാഗമായി യെരൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ യെരൂർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ഡി സി സി ജനറൽ സെക്രട്ടറി യെരൂർ സുഭാഷ് പോലീസ് സ്റ്റേഷൻ ഉപരോധം ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഗിവർഗീസ് ഉപരോധത്തിന് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തോയ്ത്തല മോഹനൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് പി ബി വേണുഗോപാൽ, ആയിരനല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഡെന്നിമോൻ, യെരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് പി ടി കൊച്ചുമച്ചൻ, കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് സി ജെ ഷോം, ആയിരനല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് സേവാദൾ ജില്ലാ കോർഡിനേറ്റർ ഇന്ന ടൈംസ് ജി ബിജു, അലൈമൺ മണ്ഡലം പ്രസിഡന്റ് സാദിഖ്, ശ്രീ സക്രി ഹുസൈൻ, യു ഡി എഫ് പുണ്ണൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൊളത്തൂപ്പുഴ സലീം എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകി. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് നിന്ന് ആരംഭിച്ച അദ്ദേഹത്തിന്റെ ജനസദസ് കേരളത്തിലെ ജനമനസ്സുകളിൽ ഒരു ചലനവും ഉണ്ടാക്കാതെ വെറും സമ്മേളനങ്ങൾ മാത്രമായി കോഴി കോട്ടുവായിടുന്ന സമ്മേളനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു യാത്ര തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ ജനങ്ങൾ വിചാരിച്ചത് കേരളത്തിലെ ശ്രീ ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക പരിപാടി പോലെ കേരളത്തിലെ സാധാരണക്കാരനും പാവപ്പെട്ടവനും കർഷകനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അവരുടെ പരാതികൾ കേൾക്കുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുന്ന ഒരു പരിപാടിയായിരിക്കും ഇത് എന്നാണ് കരുതിയതെങ്കിൽ യാതൊരു കാരണവശാലും ഒരു മനുഷ്യനെ പോലും അടുത്തു നിർത്താതെ ഒരു പരാതിയും നേരിട്ട് സ്വീകരിക്കാതെ കേന്ദ്രവിരുദ്ധ പ്രസംഗങ്ങളും ഗവർണർ വിരുദ്ധ പ്രസംഗങ്ങളും കോൺഗ്രസിനും പ്രതിപക്ഷത്തിനെതിരായുള്ള പ്രസംഗങ്ങളുടെ വേദിയായി ഈ സദസ്സുകൾ മാറുകയാണ്. ഒരു പരാതിക്ക് പോലും പരിഹാരം കാണുന്നില്ല. പരാതി ഉദ്യോഗസ്ഥരുടെ കയ്യിൽ കൊടുക്കുക, ആ ഉദ്യോഗസ്ഥർ അത് മന്ത്രിമാർ പരിശോധിക്കുന്നില്ല. ഈ വരുന്ന മന്ത്രിമാർ ആരും തന്നെ പരാതികൾ പരിശോധിക്കുന്നില്ല. പരാതികൾ പരിശോധിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള മറുപടിയാണ് അവർക്ക് ലഭിക്കുന്നത്. പലപ്പോഴും ഈ പരാതികൾ അത് പരിഹരിക്കേണ്ടെന്ന വകുപ്പുകളിലേക്കല്ല എത്തിച്ചേരുന്നതെന്നും ഇപ്പോൾ പത്രമാധ്യമങ്ങൾ മുഖേന നമുക്ക് ബോധ്യപ്പെടുന്നു. ഈ കാര്യം ഇതിവിടെ ഒരു പ്രതിഷേധം നമ്മുടെ നാട്ടിലുണ്ടാകുക സ്വാഭാവികമാണ്. നമുക്കറിയാം 1952 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ഉദ്ഘാടനം ചെയ്യാൻ, ശ്രീമൂലം തിരുനാൾ ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്യാൻ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി, രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റു വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരിങ്കൊടി കാണിച്ചു. പോലീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരിങ്കൊടി കാണിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞത് അവർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്, നിങ്ങളെ അവരെ പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ നിങ്ങൾ നിഷേധിക്കരുത്, അവർ പ്രതിഷേധിക്കട്ടെ എന്നാണ്. നമ്മൾ ഒരുപാട് പ്രതിഷേധ സമരങ്ങൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. കെ കരുണാകരൻ്റെ കാറിൻ്റെ മുമ്പിലേക്ക് എത്രയോ തവണ തൊഴിലെവിടെ എന്ന് ചോദിച്ചുകൊണ്ട് DYFIക്കാർ എടുത്തു ചാടി മന്ത്രിമാരെ തെരുവിൽ തടഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കാറിന് നേരെ കല്ലെറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ കല്ല് തറയ്ക്കുന്ന, അദ്ദേഹത്തിൻ്റെ മുഖത്ത് മുറിവേൽക്കുന്ന സംഭവം നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. അദ്ദേഹം പറഞ്ഞത് പ്രതിഷേധ പ്രകടനങ്ങൾ പാടില്ല, ഹർത്താൽ പാടില്ല, ഈ നാടിനെ ഈ എനിക്കതിനെ സംബന്ധിച്ച് കേസും വേണ്ട എന്ന് പറഞ്ഞു. കേരളത്തിലെ നീതി ന്യായ നിയമ വ്യവസ്ഥയനുസരിച്ച് ഇത്തരമൊരു സംഭവം ഉണ്ടായാൽ പോലീസ് കേസെടുക്കണം. ആ കേസിൽപ്പെട്ടവർക്ക് മാപ്പ് കൊടുത്ത ഒരു മുഖ്യമന്ത്രി, കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങളുടെ പരാതികൾ പരിഹരിച്ച ഒരു മുഖ്യമന്ത്രി ജനസമ്പർക്ക പരിപാടിയിലൂടെ, രാവിലെ 9 മണി മുതൽ ജനസമ്പർക്ക പരിപാടിക്ക് ജനങ്ങളോടൊപ്പം നിന്നാൽ പിറ്റേന്ന് പുലർച്ചെ വരെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളം കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ പാവപ്പെട്ട ജനങ്ങൾ പലരും അപേക്ഷകളുമായി ഇതിന് പരിഹാരമുണ്ടാകും എന്ന് കരുതി ഈ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഈ ജനസദസ്സിലേക്ക് പോകുന്നത്. കേരളം തകർത്തെറിഞ്ഞ ഒരു മുൻ കമ്മ്യൂണിസ്റ്റുകാരും ഒരു മുൻ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരും ഇത്തരത്തിൽ അധംപതിച്ചിട്ടില്ല. സ്വർണ്ണക്കടത്തിൻ്റെ സ്പ്രിംഗ്ലറിൻ്റെ എല്ലാം നമ്മൾ മറന്നുപോയി. നിരവധി അഴിമതികൾ തീവെട്ടി കൊള്ള നടത്തിയ ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. ഇതുപോലെ ഒരു നായനാർക്കുണ്ടായിട്ടില്ല, അച്യുതമേനോനുണ്ടായിട്ടില്ല, VS അച്യുതാനന്ദനുണ്ടായിട്ടില്ല, EMS നമ്പൂതിരിപ്പാടിനുണ്ടായിട്ടില്ല. കേരളത്തിലെ ഒരു മുൻ കമ്മ്യൂണിസ്റ്റുകാരും ഒരു മുഖ്യമന്ത്രിമാരും ഇത്തരത്തിൽ ആക്ഷേപം കേട്ടിട്ടില്ല. ഇയാളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ ഭരണമാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങളെ നമ്മളെ തല്ലുകയാണ്, കേരളം മുഴുവൻ നമ്മളെ തല്ലുകയാണ്. തിരുവനന്തപുരത്ത് നമ്മുടെ സഹോദരിമാരെ
കുട്ടികളെ അവരുടെ വസ്ത്രം പോലീസ് വലിച്ചു തീർന്നു, അവരെ കൈകാര്യം ചെയ്യുന്നു, അവരെ തല്ലുന്നു. വാളയാറിൽ 13-ഉം 9-ഉം വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ പട്ടികജാതി പെൺകുട്ടികളെ പിച്ച് ചീന്തി കൊന്ന് കെട്ടിത്തൂക്കിയവന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു ചെന്ന് അവരെ മോചിപ്പിച്ചത് അവിടുത്തെ CPM സഖാക്കളാണ്. ആ പോലീസ് പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കില്ല. കൊടി സുനിയുടെയും കിർമാണി മനോജിൻ്റെയും പോലീസ് പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കില്ല. വണ്ടിപ്പെരിയാറിൽ ഈ കേരളത്തിൽ പിണറായി വിജയൻ്റെ കേരളത്തിൽ സ്ത്രീ സുരക്ഷയുണ്ട് എന്ന് പറയുന്ന കേരളത്തിൽ 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പിച്ച് ചീന്തിയ നരാധവനെ കയ്യാമം വെച്ച് തൂക്കിക്കൊല്ലാൻ വിധിക്കേണ്ടുന്നത് പകരം ആ ജഡ്ജി പറഞ്ഞു ഞാൻ നിസ്സഹായനാണ്, എൻ്റെ മുമ്പിൽ തെളിവില്ല, അവനെ ഞാൻ അതുകൊണ്ട് വെറുതെ വിടുന്നു എന്ന് പറയുന്നു. അതിന് സഹായിച്ചത് അവൻ CPM ഭാരവാഹിയാണ്, DYFI-ക്കാരനാണ്. അങ്ങനെ ഈ രാജ്യത്ത് സ്ത്രീകൾക്കെതിരെ, ഈ രാജ്യത്ത് സാധാരണക്കാർക്കെതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം അധംപതിച്ചിരിക്കുന്നു. അവരെ വധിക്കാൻ ശ്രമിച്ചോ, പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. ആ സംഭവത്തെ മുഖ്യമന്ത്രി ന്യായീകരിച്ചത് അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ്, അത് ഇനിയും തുടരും എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു അലയൊലികൾ സംസ്ഥാനത്തുടനീളം 1-ഉം 2-ഉം പ്രവർത്തകർ ഈ കരിങ്കൊടികൾ കാണിക്കുന്നു, അവർ മർദ്ദനമേൽക്കുന്നു. ഇതിനിടയ്ക്ക് ഒരാൾ ഷൂസ് എറിഞ്ഞു, കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് ആ എറിഞ്ഞത് തെറ്റാണ്, നമ്മൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ കല്ലെറിഞ്ഞു ഇപ്പോൾ പോലും പ്രതിഷേധിച്ചവരല്ല, നമ്മുടെ രീതി അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെയെല്ലാം പ്രതീകാത്മകമായ ഈ സമരമായി മാത്രം കണ്ടു. എന്നാൽ ഇത് ഒരുമറ്റം ഗുണ്ടകൾ, ഒരുമറ്റം ക്രിമിനലുകൾ തുടർച്ചയായി മുഖ്യമന്ത്രിയുടെ വണ്ടിയുടെ പുറകെ വരിക, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കം പുറത്തിറങ്ങി യു കോൺഗ്രസ് പ്രവർത്തകരുടെ തലയ്ക്കടിക്കുക തുടങ്ങിയ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടു ഇതിനെതിരെ പ്രതികരിക്കുവാൻ ചെറിയ ഒരു നിർദ്ദേശം കൊടുത്തു. അതിന്നലെ കണ്ടു, ഇന്നലെ കൊല്ലത്ത് തിരിച്ചടിക്കാൻ നിന്നപ്പോൾ പോലീസുകാർ പിടിച്ചു വെച്ച് നമ്മുടെ പ്രവർത്തകരെ അടിക്കാൻ അവസരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇന്നലെ തന്നെ DYFI പ്രവർത്തനം ഈ അടി അവസാനിപ്പിച്ചാണ്. കുറ്റക്കാരി മാത്രമേ ഇവിടെ കൂടിയ അല്ലെങ്കിൽ ഞങ്ങളെ കേൾക്കാൻ ഇവിടെ നിയോഗിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാറുള്ളൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും കോൺഗ്രസിൻ്റെ നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് വേഷത്തിലോ അല്ലെങ്കിൽ DYFI വേഷത്തിലോ വന്ന് കൈകാര്യം ചെയ്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കേരളത്തിൽ മുക്തമാക്കാമെന്ന് മാർക്സിസ്റ്റ് പാർട്ടിയും അതിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനും തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിന് വെച്ച വെള്ളം വാങ്ങിവെച്ചാൽ മതി എന്ന് മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഈ ഗവൺമെൻറ്റിനോടും അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയോടും മുന്നണിയോടും അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്ന് കേരളത്തിലെ 564 സ്റ്റേഷനുകളിൽ നടന്ന ഈ മാർച്ചിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തത്. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും പോഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ അതിശക്തമായ ബഹുജന സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് 7 ആയിരുന്നല്ലൂർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശക്തമായ ബഹുജന മാർച്ച് 7 പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിൽ 2-ാം തവണയും അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ കഴിഞ്ഞ 7.5 വർഷക്കാലമായി കേരളത്തിൻ്റെ സാധാരണക്കാരനെ ഏറെ ബുദ്ധിമുട്ടിക്കൊണ്ട് പാവപ്പെട്ടവൻ്റെ പല അവകാശങ്ങളും കാർന്നു നിന്നുകൊണ്ട് ഖജനാവിനെ കൊള്ളയടിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലെ ജനജീവിതം അതീവ ദുസ്സഹമാകിയിരിക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ പിണറായിയും സംഘവും നവകേരള സദസ് എന്ന പേരിൽ പ്രഹസനം കേരളത്തിലുടനീളം കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെ നഗശികാന്തം എതിർക്കുന്ന UDFഉം കോൺഗ്രസ് പ്രസ്ഥാനവും ഇന്ന് ജനകീയ രീതിയിൽ തങ്ങളുടെ പ്രതിഷേധം കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം തെരുവുകളിൽ കാണിക്കുമ്പോൾ കേരളത്തിലെ പോലീസും കേരളത്തിലെ DYFI ഈ മുഖ്യമന്ത്രിയുടെ ഗുണ്ടാ തലവൻ്റെ നേതൃത്വത്തിലുള്ള DYFI ഗുണ്ടകളും ആ സമാധാനപരമായി
കരിങ്കടി അടക്കം കാണിക്കുന്ന പ്രതിഷേധ സമരങ്ങളെ തെരുവിൽ അടിച്ചമർത്തുന്ന രീതിയാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ ഇന്നലെകളിൽ അതിശക്തമായ തിരിച്ചടിയുണ്ട്. ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ തെരുവിൽ ആക്രമിച്ച് കീഴടക്കാൻ പറ്റില്ല, ഈ ബഹുജന സമരത്തെ അടിച്ചമർത്താൻ പറ്റില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭയങ്കരമായ സമരം ഇന്ന് കേരളത്തിലെ തലസ്ഥാന നഗരിയടക്കം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും നടന്നു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ബഹുജന മാർച്ചാണ് ഇവിടെ നടക്കുന്നത്. വാഹനത്തിൽ കാസർഗോഡ് നിന്നാരംഭിച്ച ഈ നവ സദസ് എന്ന് പറഞ്ഞ് പേരിട്ട് ഒരു സദസ്സുമായി എല്ലാ മണ്ഡലങ്ങളും ഊരിയുറ്റാൻ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മുടെ പ്രവർത്തകർ പ്രതീകാത്മകമായി പല സ്ഥലങ്ങളിലും ഈ മുഖ്യമന്ത്രിയെയും മന്ത്രിസഭാംഗങ്ങളെയും കരിങ്കൊടി കാണിക്കുമ്പോൾ ഒന്നോ രണ്ടോ പേർ വഴിയരികളിൽ നിന്ന് കരിങ്കൊടി കാണിക്കും.